പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇഡലി കൊണ്ട് നമുക്കൊരു ഉപ്പുമാവ് തയ്യാറാക്കിയാലോ. അപ്പോൾ ഇന്ന് നമുക്കത് തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഉപ്പുമാവാണ്. അപ്പോൾ ബാക്കി നിങ്ങളുടെ വീട്ടിൽ ബാക്കി ഇഡലിയൊക്കെ വരത്തില്ലേ, ഇതുപോലൊരു ഉപ്പുമാവ് തയ്യാറാക്കി നോക്കുക. മൂന്ന് ഇഡലി എടുത്തിട്ടുണ്ട്. സവോള വേണം. സവോള നമുക്ക് ആവശ്യത്തിന് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഉപ്പ്, പിന്നെ നമുക്ക് തേങ്ങയും വേണം. അപ്പോൾ ഇഡലി നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇഡലി ഞാൻ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇഡലി ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ സാധാരണ നമ്മൾ ഉപ്പുമാവ് റവയൊക്കെ വെച്ച് തയ്യാറാക്കുമ്പോൾ വെള്ളം ഒഴിക്കും. ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് കരിയാനും സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പൊടി പൊടിയായിട്ട് വേണം ഇതെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. തേങ്ങ കുറച്ച് ചേർക്കാം. അപ്പം അതും നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് ചേർക്കാം. ഇനി നമുക്ക് എല്ലാം ഒന്ന് നന്നായിട്ട് സെറ്റായി വരണം. അപ്പോൾ അതിന് പ്രത്യേകിച്ചും നിങ്ങൾക്ക് വേണമെങ്കിൽ എരി ചേർക്കാം. ഞാനിവിടെ കുറച്ച് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. നന്നായിട്ടിപ്പോൾ യോജിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഉപ്പുമാവ് ദാ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം തൊട്ടടുത്ത ബെൽ ബട്ടണിലും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.